എവിടെ വേണമെങ്കിൽ ഞങ്ങൾ അയച്ചുതരാം, ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും അയച്ചുതരാം. 10,000 തൊട്ടും DSLR സ്റ്റാർട്ട് ചെയ്യും, അത് വിത്ത് 3 മന്ത്സ് വാറണ്ടി ഉണ്ട്. 1,30,000 രൂപ വിറ്റോണ്ടിരുന്ന ക്യാമറയിൽ 55 കൊടുക്കാം, 45 കൊടുക്കാം. ഇതിനൊക്കെ വില വന്നിട്ട് 9,000 rupees ഉള്ളൂ. ഇത് വേറെ മോഡൽ കമ്പനിയുടെ കാണുന്നുണ്ടെങ്കിൽ 16,000 രൂപ. ഈ ഗോപ്രോയുടെ കംപ്ലീറ്റ് സാധനം ഫുൾ സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റയുടെ പുതിയ മോഡൽ 5,000 രൂപ ഉള്ളൂ. സെക്കൻഡ് ആണ്, ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ റിംഗ് ലൈറ്റും ഇതിൻ്റെ സ്റ്റാൻഡും എല്ലാം കൂട്ടി 4,500 രൂപ വില വരത്തുള്ളൂ. 32 GB ആണെങ്കിൽ 390 രൂപ ഉള്ളൂ. 64 GB നോർമൽ കാർഡിനൊക്കെ 500 രൂപ വിലയുള്ളൂ. ബാഗൊക്കെ നമ്മുടെ കയ്യിൽ ക്യാമറ ബാഗൊക്കെ ഇരിക്കുന്നതല്ല, 50% ഓഫിൽ ബാഗ് ഓഫറുണ്ട്. ഗോപ്രോയുടെ നമ്മുടെ അത്യാവശ്യം 9,800 നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കണം, നല്ല അടിപൊളി ഓഫർ കൊടുക്കാം. നമസ്കാരം, രണ്ടാം പാട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ക്യാമറ സ്കാനിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ സർവീസിൻ്റെ സെക്ഷനാണ് നമ്മൾ കംപ്ലീറ്റ് കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ക്യാമറ ആക്സസറീസും ഫ്രഷ് ക്യാമറകളും അതുപോലെ തന്നെ യൂസർ ക്യാമറകളായിട്ടുള്ള പല സാധനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നമ്മുടെ എബിച്ചേട്ടൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. നമ്മളിപ്പം സർവീസിൻ്റെ സെക്ഷൻ നമ്മൾ കണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ സെയിൽസിൻ്റെ നമുക്ക് കുറച്ച് ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ ടൈപ്പ് ക്യാമറാസും അല്ലെങ്കിൽ വ്ളോഗേഴ്സിന് വേണ്ട ടൈപ്പ് ലൈറ്റിങ്ങുകൾ, അതുപോലെ പ്രൊഫഷണൽ യൂട്യൂബേഴ്സിന് വേണ്ട ലൈറ്റിങ്ങുകളും അങ്ങനെയുള്ള മൈക്കും അങ്ങനെയുള്ള സെക്ഷൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ആക്സസറീസ് എല്ലാ ആക്സസറീസും ഉണ്ട്. അതുപോലെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒക്കെ ആണെങ്കിലും ഫുൾ സെറ്റ് കിറ്റായിട്ട് നമ്മുടെ ഇരിപ്പുണ്ട്. ഏകദേശം ഒരു 5.5 lakh rupees സാധനം ഒരു 2.5 lakh rupees, 3 lakh rupees അകത്ത് നമ്മുടെ ഇരിപ്പുണ്ട്. ബ്ലാക്ക് മാജിക്ക് സിസ്കേ പ്രോ, അത് നമ്മുടെ കയ്യിൽ ഫുൾ സെറ്റപ്പുണ്ട്, ഉപയോഗിക്കാത്ത പീസ് ഇരിപ്പുണ്ട്. അതിൻ്റെ ആക്സസറീസ് എല്ലാം തന്നെ ഇരിപ്പുണ്ട്. അത് നമ്മുടെ ഒരു ചെറിയൊരു ബുക്കാണ്, ഒരു ഹാൻഡ് ബുക്ക് പോലെ നമ്മൾ ഇറക്കിയതാണ്. അത് ക്യാമറയുടെ ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ പണ്ടൊക്കെ കുറേ സംശയമുണ്ട്, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഇറക്കിയതാണ്. അതിപ്പോഴും ചിലവാകുന്നത് 150 രൂപ വിലയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഇതുപോലത്തെ ഈ ലൈറ്റിങ്ങുകൾ, നമ്മളീ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്ത് എല്ലാവർക്കും യൂട്യൂബ് ആണെങ്കിലും കാണുമ്പോഴത്തേക്കും നല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ഇങ്ങനെ ഒരു വരുമ്പോൾ തന്നെ ഒരു സൈഡിൽ ഒരു ചെറിയ ലൈറ്റ് വരുന്നു, ഇവിടുന്ന് വേറെ ലൈറ്റ് വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്രെയിം ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. വളരെ സിമ്പിൾ, 2,500 രൂപ 1,500 രൂപയൊക്കെ വിലയുള്ളൂ ലൈറ്റിന്. ഈ ലൈറ്റിന് 3,500 രൂപ വിലയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് നല്ല ഒരു സ്പെഷ്യൽ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് കളറെല്ലാം മാറ്റാവുന്ന, ചേഞ്ച് ചെയ്യാവുന്ന ടൈപ്പ് സാധനങ്ങളാണ്. ഫ്ലാഷ് ചെയ്യാം, പെർമനൻ്റ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ചെറിയൊരു ലൈറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സൈഡ് വരുന്ന ഒരു കളർ അല്ലെങ്കിൽ ഹെയർ ലൈറ്റ് കൊടുക്കുമ്പോൾ അതിന് വരുന്ന വ്യത്യാസങ്ങൾ, അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയ്ക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് വരും, വെറൈറ്റി തോന്നും ഇപ്പോൾ കാണുമ്പോഴും. അതുപോലെ തന്നെയാണ് നമ്മുടെ റിംഗ് ലൈറ്റ് പറയുന്നത്. ഈ ചെറിയ ലൈറ്റ് ഇതിനകത്തൂടെ ക്യാമറയോ മൊബൈലോ വെച്ചിട്ട് ഇതിനകത്തൂടെ വെച്ചിരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒട്ടും ഷെയ്ഡില്ലാതെ, ഈ ചിന്നില്ല അല്ലെങ്കിൽ കണ്ണിന് ഇവിടെ താരം ഷാഡോ വരാതെ എടുക്കാൻ വേണ്ടിയാണ് ഈ റിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം എല്ലാവരും ഈ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്റ്റുഡൻസിനാണെങ്കിലും അല്ല ഹൈച്ച പ്രൊഫഷണൽ ആൾക്കാർക്കാണെങ്കിൽ ക്ലാസ് എടുക്കുന്നവർക്ക് ഇതുപോലത്തെ ലൈറ്റ് 2 റിംഗ് ലൈറ്റ് വെച്ചാൽ, 1 റിംഗ് ലൈറ്റ് ആണെങ്കിലും മതി, ഇത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് അതിന് കൊടുക്കുന്ന സ്റ്റാൻഡ് ചെറിയ ട്രൈപോഡൊക്കെ ഒരു 1,300 രൂപ 1,200 രൂപ ട്രൈപോഡ് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ്, ഇത് റിംഗ് ലൈറ്റും സ്റ്റാൻഡ് ഉൾപ്പെടെ 4,500 രൂപ വലുതിനുണ്ട്. 18-inch വലിയ റിംഗ് ലൈറ്റിന് ഇതൊക്കെ 12,000 രൂപയുടെ ട്രൈപോഡ് കേട്ടോ, 5,000 രൂപ ഉള്ളൂ. സെക്കൻഡ് ആണ്, ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ റിംഗ് ലൈറ്റും ഇതിൻ്റെ സ്റ്റാൻഡും എല്ലാം കൂട്ടി 4,500 രൂപ വില വരത്തുള്ളൂ. അത് ഒരൊറ്റ റിംഗ് ലൈറ്റ് മതി. ഇതിനകത്തും നമ്മൾ ക്യാമറയോ മൊബൈലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വാമും വൈറ്റും എല്ലാം കണ്ട്രോൾ ചെയ്യാം. ഇത് RGB ആണ്, അപ്പോൾ റെഡ് ഡോർ എല്ലാം ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു വേറൊരു മൂഡിൽ നമുക്ക് ഇതുപോലെ ചെറിയൊരു ചെടിയൊക്കെ വെച്ചിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിരുമ്പോഴത്തേക്കും വേറൊരു മൂഡിൽ നമുക്ക് നല്ലൊരു പടം എടുക്കാൻ പറ്റും, അല്ല വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാർ കാണുന്നവർക്ക് സന്തോഷമായിരിക്കും. മുമ്പ് പറഞ്ഞ പോലെ വ്ളോഗേഴ്സിനുള്ള ചെറിയ മൈക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന മൈക്കും ഒക്കെ 8 mic ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഒരു 8,000 rupees വയർലെസ് കൊടാക്കിൻ്റെ മൈക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബോയാടെ ഒക്കെ നമുക്ക് ഈ എന്നാ പറഞ്ഞ ചർച്ചിലോട്ടൊക്കെ വെക്കാൻ പറ്റും, അകത്ത് കുർബാന അടക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ശാന്തി മാർക്കോ ഒക്കെ വെക്കാൻ പറ്റുന്ന ആ ടൈപ്പ് മൈക്കാണിത്. ഇത് ബാക്കിൽ നമ്മുടെ ഇത് പ്രൊഫഷണൽ സീരീസ് ആണ്. ഇത് ഇതുപോലെ തന്നെ നമുക്ക് ലെപ്പലും ഉണ്ട് അതിൻ്റെ കൂടെ. അതിൻ്റെ കൂടെ നമുക്ക് റേഞ്ച് കൂടുതലാണ് ഇതിനൊക്കെ ഗുണം വെച്ചാൽ, ഏകദേശം ഒരു 300 meter 400 meter ഇതിൻ്റെ റേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മൾ ഫിനാൻസ് എല്ലാത്തിൻ്റെയും ഫിനാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ HDFC ഉണ്ട്, ബജാജിൻ്റെ ഉണ്ട്, പിന്നെ വേറെ 1-2 കമ്പനിയുടെ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫിനാൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 0% ഇത് ഇതൊക്കെ പുതിയ ടൈപ്പ് ജിമ്പലാണ്, നല്ല അടിപൊളി ജിമ്പലാണ്. മിനി പി എന്ന് പറയുന്ന ജിമ്പലാണ്. ഇതിന് വില വന്നിട്ട് 18-8 വിലയുള്ളൂ. ഇതെല്ലാം നമുക്ക് മിററർലെസ് ക്യാമറയായി വരെ ഇതിൽ വെക്കാവുന്ന ജിമ്പലാണ്. ഭയങ്കര ഫോൾഡ് ചെയ്ത് ആ പാടെ ചെറിയൊരു ബാഗിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു ജിമ്പലാണ് ഇത്. ഇത് ബജാജൊക്കെ നമുക്ക് ഇത് അത് 0% ആണ്. അതിൻ്റെ തന്നെ അവരുടെ പുതിയ മോഡലാണ് ഈ മിനി X2 എന്ന് പറയുന്നത്, MX2.
ഈ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് ജസ്റ്റ് ബാലൻസിങ് ഒന്നും വേണ്ട, ഇത് ജസ്റ്റ് ക്യാമറ അല്ലെങ്കിൽ ഫോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ലോക്കായിട്ട് ഓട്ടോമാറ്റിക്കലി ബാലൻസ് ആയി പോർട്രേറ്റ് മോഡും അല്ലെങ്കിൽ ഏത് മോഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ മോഡിലോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻസ് ഒരു മോഡലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പടം ഇത്ര വരും വരുന്നത് കൈ ചുമ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഫേസ് ട്രാക്കിംഗ് ഉണ്ട്, നമ്മൾ എങ്ങോട്ട് മാറുന്നോ ഇപ്പോൾ നമ്മൾ കൈ മാറ്റണം, മറ്റേ നമ്മൾ എങ്ങോട്ട് മാറുന്നോ ആ ആ ലെവലിലോട്ട് ഓട്ടോമാറ്റിക്കലി ഇത് ടിൽറ്റായിട്ട് കുനിയുവാണെങ്കിൽ കുനിഞ്ഞു വരും, നേരെ മേലോട്ട് പോകണേ മേലോട്ട് വരും. അങ്ങനത്തെ ഫുൾ ഒരു ഇൻ്റലിജൻ്റ് ഒരു ഓട്ടോ സെൻസ് ആ സ്മാർട്ട് ഫോൺ ജിംബലാണ്ടത്. ഓക്കെ, ഇതിനൊക്കെ വില വന്നിട്ട് 9,000 rupees ഉള്ളൂ. ഇത് വേറെ മോഡൽ കമ്പനിയുടെ കാണുന്നുണ്ടെങ്കിൽ 16,000 രൂപ. ഈ ഫീച്ചേഴ്സ് ഈ ഫീച്ചർ ഒന്നിനുമില്ല കേട്ടോ, ഓട്ടോമാറ്റിക് ലോക്ക് ആകുന്നതും ഒന്നിനുമില്ല. അതൊക്കെ ശരിക്കും പാടാ, ഭയങ്കര പാടാ നമുക്ക് ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ. ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിൻ്റെ തന്നെ ഒത്തിരി ആക്സറീസ് നമ്മുടെ ഉണ്ട് ഈ ജിംബലിന് വേണ്ടി, ഇത് മൈക്കുകളായിട്ടും പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ ഇത് മറ്റേ മേളിൽ വയ്ക്കുന്ന മൈക്ക്, ക്യാമറയുടെ മേളിൽ വയ്ക്കുന്ന മൈക്ക്, പിന്നെ എല്ലാ മൊബൈലിൻ്റെയും ചാർജർ ക്യാമറയുടെ ചാർജസ് എല്ലാം ഉണ്ട്. ഇത് ലാൻസിയുടെയൊക്കെ നല്ല ഹൈ എൻഡ് ഹെഡാണ്, ഫ്ലൂഡ് ഹെഡാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ പ്രൊഫഷണൽ കമ്പനിക്കൊക്കെ ഒരു 10,000 ആ റേഞ്ച് വരുന്നത്, ഇതൊരു 5,000 rupees വരത്തുള്ളൂ. നല്ല അടിപൊളി ഫിനിഷിംഗ് ഉള്ളതാണ് വിത്ത് 2 വർഷം വാറണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്കുകൾ പല ടൈപ്പ് മൈക്കുകൾ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ഈ ലെൻസ്കോയുടെ മൈക്കാണ്, വളരെ ചെറിയ മൈക്കാണ്, 8,200 രൂപ വിലയുള്ളൂ. ഇതിൽ 2 pieces ഉണ്ട്, മാഗ്നറ്റാണ്, ജസ്റ്റ് ഇമ്മ പിടിപ്പിച്ചാൽ മതി കോഡ്ലെസ് ആയിട്ട്. അത് നോയ്സ് റിഡക്ഷൻ ഉൾപ്പെടെ വിൻഡ് കട്ടും എല്ലാം ഉള്ള ടൈപ്പ് മൈക്കാണ്. ഇതിനെല്ലാം 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ബെൽറ്റുകളാണെങ്കിലും നല്ല പ്രൊഫഷണൽ ബെൽറ്റുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്യാമറയ്ക്ക് വേണ്ടി എല്ലാ ആക്സറീസും, യൂട്യൂബേഴ്സിന് വേണ്ടി എല്ലാ ആക്സറീസും നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ മൈക്ക്, ലെൻസ്കോയുടെ തന്നെ ഡബിൾ യൂണിറ്റ് സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ള മൈക്കുകളുണ്ട്. കൊഡാക്കിൻ്റെ പറഞ്ഞ ഡ്യുവൽ മൈക്കുണ്ട്, ലാപ്പൽ മൈക്ക് തന്നെ ഡ്യുവൽ ആയിട്ട് വരുന്നത്, രണ്ട് പേർക്ക് അത്ര ടൈം വരയ്ക്കും. അതൊക്കെ 2,000 ആ റേഞ്ചൊക്കെ വരത്തുള്ളൂ. പിന്നെ 1.5 ക്യാമറാസ്, അത്യാവശ്യം ക്യാമറാസ് എല്ലാം നമ്മുടെ ഉണ്ട്, പ്രൊഫഷണൽ ക്യാമറ ഉൾപ്പെടെ. ഇപ്പം റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ക്യാമറ R10 എന്ന് പറയുന്ന ക്യാനൻ്റെ, അത് വലിയ വിലയും വരുന്നില്ല, പക്ഷേ നല്ല ക്യാമറയാണ്, മിററർലെസ് ആണ്, പുതിയ മോഡൽ വന്നിരിക്കുന്ന. അതിനകത്ത് ലെൻസ് 18-150 ലെൻസാണ്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട റേഞ്ച് എല്ലാം, നേരത്തെ 135 ആയിരുന്നു വന്നോണ്ടിരുന്നത്, അതിപ്പോൾ അവർ മാറിയിട്ട് 150 റേഞ്ചായി. അപ്പോൾ അത്യാവശ്യം പോർട്രേറ്റ് മോഡ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി എടുക്കാനായിട്ടൊക്കെ നല്ല ലെൻസുകളാണ്, വേറെ ലെൻസിൻ്റെ അത്യാവശ്യം ആവശ്യമില്ല. പിന്നെ ഹൈ സ്പീഡ് ഫോക്കസിങ് എല്ലാം ഹൈ സ്പീഡാണ്, STM ലെൻസാണ്, സൈലൻ്റാണ്, ഓട്ടോ എത്ര വീഡിയോ എടുത്താലും എവിടെയൊക്കെ പോയാലും നമുക്ക് നോയ്സ് വരത്തില്ല, ഫോക്കസിങ്ങിൻ്റെ അപ്പർച്ചറിൻ്റെ നോയ്സ് വരത്തില്ല. പിന്നെ നമുക്ക് ഈ ചെറിയ ക്യാമറാസ് ഉണ്ട്, ഈ ഇതിനകത്ത് M50 എന്ന് പറഞ്ഞ സീരീസിൻ്റെ ക്യാമറാസാണ്. ഇതും വ്ലോഗിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന, ചീപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു 50 രൂപ താഴെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ക്യാമറാസ് ഉപയോഗിക്കാം. പിന്നെ ബാക്കി നമ്മൾ സിഗ്മ ലെൻസുകൾ, അതിൻ്റെ ഗോപ്രോയുടെ കംപ്ലീറ്റ് സാധനം ഫുൾ സെറ്റുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റയുടെ പുതിയ മോഡൽ, അതൊക്കെ ഏറ്റവും ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ സെക്കൻഡ് നമ്മുടെ ഇരിപ്പുണ്ട്, ഒരു ഹാഫ് പ്രൈസേ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ബാറ്ററീസ്, ചാർജർ അല്ലെങ്കിൽ സിഗ്മ ലെൻസുകൾ, ക്യാനൻ്റെ ഹാഫ് ലെൻസ്, 50mm ലെൻസുകൾ, അഡാപ്റ്ററുകൾ. ഇൻസ്റ്റാമിനി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഹരമാണ് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത അപ്പം തന്നെ ഇതിൽ പ്രിൻ്റ് നമുക്ക് ഇതിൽ, ഇതാണ് ഇതിൻ്റെ ക്യാമറ, ഇതിൽ നമുക്ക് ഇതിനകത്ത് ഫിലിം ലോഡ് ചെയ്യാം. അതായത് ഡെമി ക്യാമറയാണ്, ഓർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിലിം വരുന്നത്. ഇതിനകത്ത് 20 ഷീറ്റുണ്ട്. 20 ഷീറ്റിൻ്റെ ഏകദേശം വില എന്ന് പറയുന്നത് 800 രൂപ, 1,000 രൂപ ഉണ്ട്, 900 രൂപ വിലയുണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുക, ഇതിൽ ബാക്കിൽ ലോഡ് ചെയ്യും. ലോഡ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഇടാം. ബാറ്ററി ഇട്ടിട്ട് നമുക്ക് നേരെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് വിഫെൻഡറുണ്ട്, വിഫെൻഡർ നോക്കിയിട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിലെ അതിൻ്റെ പ്രിൻ്റ് ഇറങ്ങി വരും. അത് പിള്ളേർക്കൊക്കെ ഭയങ്കര ക്രേസാണ്, ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലൊരു ക്യാമറയാണ് ഈ സാധനം. ഇതിന് ഒരു 4,500 രൂപ, 5,000 രൂപ തൊട്ട് ക്യാമറ സ്റ്റാർട്ട് ചെയ്യും പല മോഡൽ. ഇതിന് 6,500 രൂപ വിലയുണ്ട്. ഇതിൽ നമുക്ക് അപ്പം തന്നെ ഇങ്ങനെ പ്രിൻ്റ് വരും. നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മൊബൈലായിട്ട് ലിങ്ക് ചെയ്യാം, എടുക്കുന്ന പടം മൊബൈലേ വരും, അല്ല മൊബൈലേ എടുക്കുന്ന പടം നമുക്ക് ഇത് പ്രിൻ്റ് അടിക്കാം, അങ്ങനത്തെയൊക്കെ പുതിയ മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രിൻ്ററായിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചെറിയ പ്രിൻ്റ് നമുക്ക് എടുക്കുമ്പോൾ അപ്പം തന്നെ പ്രിൻ്റ് അടിക്കാം. അപ്പോൾ അതൊരു ഗിഫ്റ്റ് ക്യാമറയാണ്, നല്ല ഇവിടെ ടൂർ പോകുമ്പോഴൊക്കെയാണെങ്കിൽ അത്യാവശ്യം ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഈ പ്രിൻ്റ് റെഡിയാവും. പിന്നെ നമുക്ക് ഈ ഗോഡോക്സിൻ്റെയൊക്കെ കുറച്ച് ലൈറ്റിംഗ് ആക്സറീസ് ഉണ്ട്. ഇത് അമച്വേഴ്സിന് യൂസ് ചെയ്യാം, പ്രൊഫഷണൽസ് യൂസ് ചെയ്യാം. നല്ല രസമായിട്ട് വലിയ സോഫ്റ്റ് ബോക്സിൻ്റെ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ പോലാണ്. ഈ ഒരു ചെറിയ സോഫ്റ്റ് ബോക്സാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഗോഡോക്സിൻ്റെ ഏത് ഫ്ലാഷിലും ഇത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇത് അഡാപ്റ്ററുകളുണ്ട്, അതായത് V-series ചെയ്യാം, D-series ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് കാണിക്കാം, ഇതാണ് സംഭവം. ഇത് നമുക്ക് വാഷബിളാണ്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലോങ് റേഞ്ചിൽ കിട്ടും.
ഇത് ക്ലോസ് അടുത്ത് ക്ലോസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഷാർപ്പായിട്ട് ഫ്രണ്ടിൽ മാത്രം ഫ്ലിൻ്റ് ഫ്ലാറ്റായിട്ട് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ഫ്ലാഷിൽ അറ്റാച്ച് ചെയ്യാം. ഇത് 8200 അല്ലെങ്കിൽ 685 ടൈപ്പിന് അറ്റാച്ച് ചെയ്താൽ വൺ സൈഡ് വേണം, വൺ സൈഡ് കൊടുക്കാൻ, ടു സൈഡ് കൊടുക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ്. അമച്വേഴ്സിനൊക്കെ ഇപ്പോൾ എല്ലാം അമച്വേഴ്സൊക്കെ എല്ലാം നല്ല പ്രൊഫഷണൽ സ്റ്റീലിലോട്ട് വരുവാണ്. അപ്പോൾ അവർക്കും എല്ലാം പറ്റുന്ന ഇതിൽ വിലയില്ല, 3000 rupees താഴെയും വിലയുള്ളൂ, 2800 വിലയുള്ളൂ. അപ്പം ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പം എല്ലാം ക്യാമറയേക്കാൾ ഉപരി ലൈറ്റിംഗ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിംഗ് എങ്ങനെ വരുന്നോ ആ ലൈറ്റിംഗ് പോലെ തിരിച്ച് ഇപ്പോഴത്തെ പിക്ചറുകളും, പിന്നെ ഒരു ബ്ലോക്ക് ലെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലറാക്കി എടുക്കാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ഇൻസ്റ്റയുടെ പുതിയ മോഡൽ, 1RS എന്ന് പറയുന്ന പുതിയ മോഡലാണ്, 4K ആണ്. ഇത് 30,000 ഒക്കെ വില വരുന്നുള്ളൂ. ഇത് ഡിറ്റാച്ചബിൾ, രണ്ട് മൂന്ന് പീസാക്കാം. അങ്ങനത്തെ കുറേ നമ്മുടെ ഇൻസ്റ്റാടെ കുറേ മോഡൽസ് ഉണ്ട്, സെക്കൻഡ്സിലും ഉണ്ട്, കാണിക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ ഇങ്ങനെ ആക്സസറീസ് എല്ലാം ഉണ്ട്, മൈക്കുകൾ അല്ലെങ്കിൽ ബാറ്ററി, എല്ലാ ചാർജിൻ്റെയും ബാറ്ററീസും ചാർജറുകൾ, ചാർജറൊക്കെ ഒരു 650 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം മെമ്മറി കാർഡൊക്കെ പണ്ടൊക്കെ ഒരു മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ 10,000-10,000 rupees ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞ് വന്നിട്ട് ഭയങ്കര ചീപ്പായിട്ട് ഇപ്പോൾ 200 MBS കാർഡ് തന്നെ വരുന്നുണ്ട്, 1450 2450 ആ റേഞ്ചിൽ. ഇപ്പം 128 2450 വരെ ഉള്ളൂ 128 GB കാർഡിന്. അപ്പം 32 GB ആണെങ്കിൽ 350 ഉള്ളൂ. 64 GB നോർമൽ കാർഡിനൊക്കെ 500 വിലയുള്ളൂ, 32 GB. അപ്പോൾ അങ്ങനത്തെ കാർഡുകളെല്ലാം നമ്മളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഈ അതിൻ്റെ ചാർജറുകൾ, നമ്മുടെ ക്യാമറ ബാറ്ററി ചാർജറുകൾ, അതൊക്കെ 650 തൊട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ബാറ്ററികൾ എല്ലാം ഹൈ എൻഡ് ബാറ്ററി അല്ലെങ്കിൽ വാറണ്ടി, 2 വർഷം വാറണ്ടി ഉള്ള ബാറ്ററികളൊക്കെ നമ്മുടെ ഉണ്ട്. ഈ ടൈപ്പ് ബാറ്ററി 2 വർഷം വാറണ്ടി, അതാകുമ്പോഴത്തേനും വിലയും കുറവാണ്, പക്ഷേ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഇത് മാറിക്കിട്ടും, കമ്പനി മാറി തരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ബാറ്ററീസും, എല്ലാ ക്യാമറയുടെ ബാറ്ററീസും ചാർജറും അവൈലബിൾ ആണ്. ക്യാമറ സ്കാൻ ഏത് ബ്രാഞ്ചിലും ചോദിച്ചാൽ മതി, നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഡ്രോൺ, എല്ലാ ടൈപ്പ് ഡ്രോൺസും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ 3-4 മോഡലും ഇവിടെ ഇരിപ്പുണ്ട്. മാവിക് മിനി തൊട്ട് മിനി 2 ഉണ്ടായിരുന്നു, പിന്നെ മാവിക് പ്രോ ഇരിപ്പുണ്ട്, 2 ഇരിപ്പുണ്ട്, പിന്നെ ഫാൻറ്റം 3 നല്ല ഫ്രഷ് പീസ് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ക്യാമറാസ്, നമ്മുടെ അത്യാവശ്യം വീഡിയോ ക്യാമറാസൊക്കെ ഉണ്ട്. പിന്നെ അതിപ്പോൾ കുറച്ചൊക്കെ ഷോർട്ടേജ് ഉണ്ട്. അത്യാവശ്യം അതിലൊക്കെ ഒരു 10,000 തൊട്ട് വീഡിയോ ക്യാമറ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ആണെങ്കിലും 10,000 rupees ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ലൈറ്റിംഗ് ഇതൊരു ആക്സറീസ് ആണ്, ഇപ്പോൾ പറഞ്ഞ ഗോഡോക്സിൻ്റെ പോലത്തെ ടൈപ്പ്. ഫ്ലാഷുകൾക്ക് വരാൻ വരുന്ന ഫിൽറ്ററും എല്ലാം കൂടെ ഉള്ള കിറ്റാണിത്. ഇതൊക്കെ ഒരു 2000 ആ റേഞ്ചേ ഉള്ളൂ, പണ്ടൊക്കെ 5500-6000 rupees സാധനം. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ പിന്നെ സ്റ്റിക്കൊക്കെ നമ്മുടെ ഇരിപ്പുണ്ട്, സെക്കൻഡ് ഹാൻഡ് ഇരിപ്പുണ്ട് നമ്മുടെ ഗോഡോക്സിൻ്റെ സ്റ്റിക്കുകൾ. ഓക്കെ, പിന്നെ നമ്മുടെ സെക്കൻഡിൽ അത്യാവശ്യം ക്യാമറാസും ലെൻസുകളും ഇരിപ്പുണ്ട്. ഇപ്പോൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് ഇതൊരു കുറച്ച് ക്യാമറാസും ലെൻസുകളും ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഡ്രോൺ തൊട്ട് നമ്മുടെ ജിംബൽസ് കുറേ മോഡൽ നമ്മുടെ ഇരിപ്പുണ്ട്. പിന്നെ ലെൻസുകൾ, ഇപ്പോൾ ബ്ലാക്ക് മാജിക് ഇപ്പോൾ പറഞ്ഞ ഇതാണ്, 6K പറഞ്ഞത് ഈ ക്യാമറയാണ്, 6K Pro ആണ്. ഇതിന് ക്യാമറ തന്നെ 260,000 വിലയുള്ളതാണ്, 258 നെറ്റ് വിലയാണ്. അപ്പോൾ അത് ഈ അതിൻ്റെ സ്മോൾ റിഗും അതിൻ്റെ ഫുൾ സെറ്റ് എല്ലാം കൂടെ ഒരു 400,000 മേലെ ഉള്ള സാധനമാണ്. ഇതിപ്പോൾ ക്യാനൻ്റെ ഡയറക്റ്റ് മൗണ്ടാണ്, ക്യാനൻ്റെ ലെൻസുകൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ക്യാനൻ്റെ ബാറ്ററിയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ വി ടൈപ്പ് ബാറ്ററി നമുക്ക് ഉപയോഗിക്കാം, നല്ല വലിയ LCD ആണ്. ഇത് പക്കാ സിനിമ എടുക്കാനുള്ള ക്യാമറ ആണ്. ഇതിൻ്റെ ബാക്കി ആക്സസറീസ് എല്ലാം ഫുൾ സാധനം ഇരിപ്പുണ്ട് അതിൻ്റെ. അപ്പോൾ അതെല്ലാം കൂടെ ആർക്കെല്ലാം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. സിനിമാക്കാർക്ക് തന്നെ, നല്ല സീരിയലുകാർക്കോ ഷോർട്ട് ഫിലിമോ ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷനാണത്. അങ്ങനെ വില കുറച്ച് കൊടുക്കാം. ഇത് നമ്മുടെ മാവിക് പ്രോ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സമയത്ത് നമുക്ക് 130,000 വിറ്റുകൊണ്ടിരുന്ന ക്യാമറ ഡ്രോണാണിത്. ഇത് 2 ഇരിപ്പുണ്ട്, 1 ഒരു 65 രൂപ, 1 55 രൂപ, 2 10,000 രൂപ വെച്ച് കുറച്ച് കൊടുക്കാം. 55 കൊടുക്കാം, 45 കൊടുക്കാം. ഓക്കെ, നല്ല അത്യാവശ്യം നല്ല പീസുകളാണ്, ഒരെണ്ണം നല്ല പീസാണ്, അത്യാവശ്യം ഒരെണ്ണം കുറച്ച് ഉപയോഗിച്ചാണ്. ഇതൊക്കെ നല്ല ഫ്ലൈയിങ്ങിനും അല്ലെങ്കിൽ കാര്യങ്ങളും ലെൻസുകൾക്കോ ഇമേജിനും ഒരു പ്രശ്നമില്ല, നല്ലൊരു റിസൾട്ടുള്ള ഡ്രോണാണ്. പിന്നെ സിഗ്മയുടെ ലെൻസുകളുണ്ട്, ഇതിൻ്റെ നമുക്ക് കുറേ അഡാപ്റ്ററുകളുണ്ട്, നമ്മുടെ 1x 2x അഡാപ്റ്ററുകൾ നമ്മുടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ 35,000 വിലയുള്ള 2x എക്സ്റ്റൻഡറാണ്, ഇത് നേരെ പകുതി വില വരത്തുള്ളൂ. അങ്ങനത്തെ അഡാപ്റ്ററുകൾ കുറേ നമ്മുടെ ഇരിപ്പുണ്ട്, ഇതുപോലെ അഡാപ്റ്ററിപ്പുണ്ട്, വേറെ അവിടെ അപ്പുറത്തിരിപ്പുണ്ട്. പിന്നെ ക്യാമറാസ്, നമ്മുടെ സൂം, സോണിയുടെ സൂം ഉള്ള ക്യാമറ, ഇത് പുതിയ ക്യാമറയാണ്, ഫ്രഷ് ക്യാമറയാണ്. ഇതിൻ്റെ ഒരു 18 രൂപ വില, ഇത് 32 രൂപയ്ക്ക് ഇപ്പം ഓൺലൈൻ കാണിക്കുന്നുണ്ട്, വില കാണിക്കുന്നുണ്ട്. ഇത് 18 രൂപ റേഞ്ചാണ്. അതിൻ്റെ ബാറ്ററി ഉണ്ട്, ചാർജറും അതിൻ്റെ ബാഗും എല്ലാം കൂട്ടി. പിന്നെ ഇത് പറഞ്ഞ ഈ മെയ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ തന്നെ ബാക്കി അതിൻ്റെ ആക്സസറീസാണ്, നമ്മൾ വൈഡായിട്ട് ഇരിക്കുന്ന പുതിയ ആക്സസറീസാണ്. പിന്നെ ഡ്രൈ ക്യാബിനാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 5,500 തൊട്ട് ഡ്രൈ ക്യാബിന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ലെൻസുകളും ക്യാമറകളൊക്കെ ഫംഗസ് ഇല്ലാതെ വെക്കാൻ വേണ്ടി ഉള്ള ഒരു ബോക്സാണ്. നമുക്കറിയാം ഇത് ഫുൾ ടൈം കുത്തിയിട്ടാൽ മതി.
പിന്നെ നമ്മുടെ സിഗ്മയുടെ ലെൻസുകൾക്ക് ഇതൊക്കെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. ഇതിന് സിഗ്മയുടെ 85mm DG ലെൻസ് ആണ്, ഫ്രഷ് പീസ് ലെൻസ് ആണ്. ഇതിന് 58 രൂപ വിലയേ ഉള്ളൂ, ശരിക്കും 68 രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നതാണ്, 58 രൂപയേ ഉള്ളൂ. പിന്നെ സോണിയുടെ 7mm ഉണ്ട്, 7mm 4 ഉണ്ട്, അങ്ങനത്തെ ഫുൾ ക്യാമറ സെറ്റും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പം ഈ പറഞ്ഞ സമയക്കുറവിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു റേഞ്ച് ഫുൾ ഇരിപ്പുണ്ട്. അത്യാവശ്യം വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ വില കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണെങ്കിൽ കുറേ ഐറ്റം ഉണ്ട്. അപ്പം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. 10,000 തൊട്ട് നമുക്ക് DSLR സ്റ്റാർട്ട് ചെയ്യും. അത് വിത്ത് 3 മന്ത്സ് വാറണ്ടി ഉണ്ട്. നമ്മൾ എല്ലാത്തിനും വാറണ്ടി ഉണ്ട്. ഇടയ്ക്ക് നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പം നമ്മൾ 3 മന്ത്സ് ആക്കി. അത് ഓഫർ പോലെ കൊടുത്തിരുന്നതാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറാസ് എല്ലാത്തും, ക്യാമറ ലെൻസുകൾക്ക് എല്ലാത്തും വാറണ്ടി ഉള്ളതാണ്. അത് കമ്പനി വാറണ്ടി ഉള്ളതുകൊണ്ട്, നമ്മുടെ വാറണ്ടി ഉള്ളതുകൊണ്ട്. ബാഗൊക്കെ നമ്മുടെ കയ്യിൽ ക്യാമറ ബാഗൊക്കെ ഇരിക്കുന്നതെല്ലാം 50% ഓഫിൽ ബാഗ് ഓഫറുണ്ട്. അതുപോലെ മിററർലെസ് ക്യാമറ സോണിയുടെയൊക്കെ ആണെങ്കിലും ക്യാനൻ്റെ ആണെങ്കിലും മിററർലെസ് ക്യാമറസ് എല്ലാം ഉണ്ട്. മാർഫോറൊക്കെ മാർ 3 സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 35 രൂപ തൊട്ട് മാർ 3 സ്റ്റാർട്ട് ചെയ്യും. മാർ 4 സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 65 രൂപ 70 രൂപ തൊട്ട് മാർ 4 സ്റ്റാർട്ട് ചെയ്യും. ഗോപ്രോയുടെ നമ്മുടെ അത്യാവശ്യം 9, 8 ഒക്കെ നമ്മുടെ ക്യാമറ സിരിപ്പുണ്ട്. 10, 11 എല്ലാം ഇരിപ്പുണ്ട്. 11 നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം, നല്ല അടിപൊളി ഓഫർ കൊടുക്കാം. അല്ല 11 ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ കംപ്ലീറ്റ് 6K ഉള്ള സാധനമാണ് ഇത്. പിന്നെ സോണിയുടെ നമ്മുടെ 6400 എന്ന് പറയുന്ന ക്യാമറ ആണ്, നല്ലൊരു ബ്ലോഗിങ് ക്യാമറയാണ്. അത് 81-35 ലെൻസ് കൂട്ടിയുണ്ട്. അതുപോലെ തന്നെ 1855 കൂട്ടിയുണ്ട്, 1650 ഉണ്ട്. പിന്നെ നമ്മുടെ ബാക്കി എല്ലാ ക്യാമറാസും, പ്രൊഫഷണൽ ക്യാമറാസും, അമച്ച ക്യാമറാസും ഇരിപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുള്ള ക്യാമറാസ് ഞാൻ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഏത് ബ്രാഞ്ച് എവിടെ വേണമെങ്കിൽ ഞങ്ങൾ അയച്ചുതരാം. ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിൽ അയച്ചുതരാം. അവിടെ നമ്മുടെ ദുബൈയിലും സെക്കൻഡ് സാധനം ഇരിപ്പുണ്ട്. ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്നും എടുക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം വ്ളോഗ് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോഴും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വിവരം നിങ്ങൾ മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.